അഭിഷേകത്തിൽ വസിക്കുന്നവൻ വേറൊരാളിലല്ല വസിക്കുന്നത്, വേറൊരു ഉപദേശത്തിലല്ല വസിക്കുന്നത്, ഫൈനലി ആരിൽ തന്നെയാണ് വസിക്കുന്നത്? അവനിൽ തന്നെയാണ് വസിക്കുന്നത്. സോ എബൈഡ് ഇൻ ഹിസ് ടീച്ചിങ്സ്, എബൈഡ് ഇൻ ദി അപ്പോസ്തോലിക് ടീച്ചിങ്, എബൈഡ് ഇൻ ദി അനോയിന്റിങ്, എബൈഡ് ഇൻ ദി വേർഡ് ഓഫ് ഗാഡ്, എബൈഡ് ഇൻ ഗാഡ്. പിന്നെ അതിന്റെ മൂന്നാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു, ദൈവത്തിന്റെ വിത്ത് നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് എന്താണ്, അങ്ങനെ ദൈവികരായി വളരുവാൻ നമ്മളെ പ്രാപ്തമാക്കുന്നത് എന്താണ്? അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു എന്നുള്ളതാണ്. സഭയെ വഞ്ചിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞിട്ട് രണ്ട് കാര്യങ്ങൾ അവരിൽ വസിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു, യാതൊരു കൊലപാതകനിലും നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല. സോ ഇഫ് യു ഹേറ്റ് യുവർ ബ്രദർ, യു നോ വാട്ട് ഹാപ്പൻസ്, നിത്യജീവൻ നിങ്ങളിൽ എന്ത് ചെയ്യുന്നില്ല, വസിക്കുന്നില്ല. സ്നേഹിക്കുന്നവനിൽ മാത്രമേ എന്ത് സംഭവിക്കുന്നുള്ളൂ, നിത്യജീവൻ വസിക്കുന്നുള്ളൂ. വേഴ്സ് 17 വായിക്കുമ്പോൾ, എന്നാൽ ഈ ലോകത്തിൽ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തന്റെ സഹോദരനും മുട്ടുള്ളത് കണ്ട് അവനോട് മനസ്സറിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? നോക്ക്, സ്നേഹം എന്ത് ചെയ്യത്തില്ല അവനില്, അവനിൽ വസിക്കുകയില്ല. പക്ഷേ സഹോദരനെ സ്നേഹിക്കുന്നവനിൽ എന്ത് വസിക്കുന്നുണ്ട്? സ്നേഹം വസിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, യു ഗോ ബാക്ക് ആൻഡ് റീഡ് ദീസ് പാസേജസ്. ഇവിടെ ആ എബൈഡ് എന്ന് പറയുന്നത് അത് തന്നെ വാസം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ ബൈബിൾ ക്ലാസ് എടുക്കാൻ തക്കവണ്ണം ഉള്ളതുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കാര്യത്തെക്കുറിച്ച് സമയമെടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. ലെറ്റ്സ് ഗോ വെരി ഫാസ്റ്റ്. ഒന്ന് രണ്ട് കാര്യങ്ങളോട് പെട്ടെന്ന് പറയേണ്ടതുണ്ടോ? വീണ്ടും നമുക്ക് വായിക്കുമ്പോൾ അടുത്തതായിട്ട് നമ്മൾ കാണുന്ന ഒരു വ്യാജ അല്ലെങ്കിൽ വ്യാജവും സത്യവും, സത്യവും വ്യാജവും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് ആണ് നമ്മൾ കാണുന്നത്. സത്യവും വ്യാജവും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ്, അത് യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 18 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മളിപ്പോൾ അത് മൊത്തമായിട്ട് വായിക്കുന്നില്ല. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യ നാഴികയാകുന്നു എന്ന് പറഞ്ഞാണ് ആ പാസേജ് തുടങ്ങുന്നത്. അതിന്റെ ഒരു തീം സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് പറയുന്നത്, ഇത് അന്ത്യ നാഴികയാകുന്നു. കാര്യം അന്ത്യ നാഴികയിൽ അഥവാ അന്ത്യകാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി എത്ര അലേർട്ടായിരിക്കണം, സത്യവും വ്യാജവും തമ്മിൽ എങ്ങനെ വേർതിരിച്ചറിയണം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ ആദ്യത്തെ ഭാഗത്ത് 18-19 വായിക്കുമ്പോൾ എതിർ ക്രിസ്തു വരുന്നു, എതിർ ക്രിസ്തു എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളൊക്കെ ഒരു അന്തിക്രിസ്തുവിന് വേണ്ടി നമ്മൾ നോക്കിയിരിക്കുന്നുണ്ട്, പക്ഷേ അന്തിക്രിസ്തു വരുന്നത് വരെ നിങ്ങൾ നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എതിർ ക്രിസ്തു ഇപ്പോൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് അനേകം എതിർ ക്രിസ്തുക്കൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് നമ്മുടെ ഒരു പ്രശ്നം, ഓരോ ദിവസവും നമ്മൾ പത്രത്തിൽ വരുന്ന വാർത്ത വായിച്ചിട്ട് കമ്പ്യൂട്ടറിൽ നോക്കിയിട്ട് 666 എങ്ങനെയാണ് ഒപ്പിച്ചെടുക്കാൻ പറ്റുന്നത്, അതല്ലെങ്കിൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു പോയി. ഞാൻ പറഞ്ഞത് വെച്ചാൽ സാത്താൻ ഇതിനേക്കാളൊക്കെ എത്രയോ ബുദ്ധിപൂർവമായിട്ടായിരിക്കും അവൻ ഇടപെടുന്നത്. അവൻ ഏതാണെങ്കിലും ഒരു കാർഡ് അടിച്ചു തന്നാലും 666 എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചു തരത്തില്ല, അത്രയ്ക്ക് മണ്ടനൊന്നുമല്ല വിശാല്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം, 666 എന്ന് പറയുന്ന പ്രധാനപ്പെട്ട അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഹ്യൂമൻ ലേബറിന് അല്ലെങ്കിൽ ഹ്യൂമനിസത്തെ പ്രൊജക്ട് ചെയ്യുന്ന എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. അതായത് 7 എന്ന് പറയുന്നത് വേദസ്തുന സംഖ്യാശാസ്ത്രം അനുസരിച്ച് ഞാൻ അതൊന്നും പഠിപ്പിക്കാനല്ല വരുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് കടക്കുന്നതിനകത്തേ അത്ര സന്തോഷമുള്ള കാര്യമല്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു വരുന്നു, അതെനിക്കറിയാം. ഈ ഇസ് കമ്മിങ്. ഞാൻ അവന് വേണ്ടി ഒരുങ്ങാനാണ് നോക്കുന്നത്. അതിനുശേഷം അടുത്ത 3.5 വർഷം എന്ത് സംഭവിക്കും, അതിനുശേഷമുള്ള 3.5 വർഷം എന്ത് സംഭവിക്കുന്നു, ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് തലമുണ്ടാക്കാനായിട്ട് എനിക്ക് നേരമില്ല. അവൻ വരുമ്പോൾ, നമ്മൾ അതിനെക്കുറിച്ച് വരുന്നുണ്ട്, അവൻ വരുമ്പോൾ അവനെപ്പോലെ ആയിക്കൊണ്ട് അവനെ എതിരേൽക്കാനുള്ള വലിയ പരിശ്രമത്തിലാണ് ഞാൻ. എങ്കിലും 1980s ഇത് കുറെ തലേ കയറ്റാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. 1980s ഇതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ കാണാതെ പഠിച്ച് ഫോട്ടോ സ്റ്റാർട്ട് എടുത്ത് എല്ലാവർക്കും കൊടുത്തോണ്ട് നടന്നൊരാളാണ് ഞാൻ. 2025 അലാസ്കായിൽ എത്ര ഓയിൽ റിസർവ് ഉണ്ടായിരിക്കുമെന്നും ഗൾഫ് കൺട്രീസിലെ ഓയിൽ റിസർവ് എങ്ങനെയാണ് അത് അവർ എക്സ്ട്രാക്ട് ചെയ്യുന്നതെന്നും അങ്ങനെ അവർക്ക് എങ്ങനെ മണി പവർ ഉണ്ടെന്നും അങ്ങനെ മണി പവർ ഉണ്ടെങ്കിൽ എവിടെ നിന്ന് അവർക്ക് സൈന്യത്തെ ഇറക്കാൻ പറ്റുമെന്നും റഷ്യയിൽ നിന്നും എങ്ങനെ എത്രയും വേഗം എന്താ ഇസ്രായേലിലേക്ക് ഒരു കുതിര ഓടിച്ചു വരാനുള്ള പാത ഏതാണെന്നും ഒക്കെ മാപ്പ് വെച്ച് പഠിച്ചാളാണ് ഞാൻ. ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനൊരു കാലം എനിക്കുണ്ടായിരുന്നു പറഞ്ഞത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അറിയാ അല്ലെങ്കിൽ ഇതിനോ ഇതിനെക്കുറിച്ച് തീർത്തും അജ്ഞനായതുകൊണ്ടാണെന്നല്ല. പക്ഷെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ വേദപുസ്തകത്തിന്റെ സംഖ്യകൾ പറയുന്നതിനകത്തൊക്കെ ഒത്തിരി അർത്ഥമുണ്ട്. ഒന്ന്, 7 belongs to God and 6 belongs to man. 6-ാമത്തെ ദിവസമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്, 7-ാമത്തെ ദിവസം കർത്താവ് സ്വസ്ഥമായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് യഹൂദ പശ്ചാത്തലത്തിൽ യോഹന്നാൻ എക്സ്പ്രസ് ചെയ്യുന്നതായ ഒരു സന്ദേശമുണ്ട്. 777 ഇറ്റ് ഈസ് ഗോഡ്ലി ട്രിനിറ്റി ആൻഡ് 666 ഇസ് ഹ്യൂമൻ ട്രിനിറ്റി. അതുകൊണ്ട് ഹ്യൂമൻ എഫേർട്ടിന് പ്രാധാന്യം കൊടുത്ത് അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് മനുഷ്യനാണ് വലിയ ആള്, ദൈവമില്ല, ദൈവത്തെ മനുഷ്യൻ കണക്കാക്കുന്നില്ല.
അവന്റെ ടെക്നോളജി അവന്റെ, അതല്ലേ മനുഷ്യൻ അഹങ്കരിക്കുന്നത്? എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ഹിസ് ടെക്നോളജി. ഏതൊരു മനുഷ്യനും അവന്റെ അവന്റെ മണി പവർ, അവന്റെ കഴിവുകൾ, മനുഷ്യന്റെ കഴിവുകൾ, ഹ്യൂമനിസമാണ് ഇന്നത്തെ ഏറ്റവും വലിയ ദൈവം എന്ന് പറയുന്നത്. ഹ്യൂമനിസമാണ്, മാനുഷികത. ആ മാനുഷികതയുടെ പ്രചാരകരായിട്ട് വരുന്ന ആളുകളെല്ലാം എങ്ങനെയുള്ളവരാണെന്ന് അറിയണം. എതിർ ക്രിസ്തുക്കളാണ്. ബിക്കോസ് ദേ ആർ എഗൈൻസ്റ്റ് ക്രൈസ്റ്റ്. ഇറ്റ്സ് നോട്ട് എ ലാസ്റ്റ് ക്രൈസ്റ്റ് ബട്ട് എഗൈൻസ്റ്റ് ക്രൈസ്റ്റ്. ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഞാൻ മറ്റുള്ള ബാക്കിയുള്ള ഉപദേശങ്ങളെ ഒന്നും എതിർക്കുകയല്ല, എന്നാൽ അതിന്റെ വിശദാംശങ്ങൾ പഠിച്ച് നമ്മുടെ തലമുണ്ടാക്കുന്നതിന് പകരം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അന്തിക്രിസ്തു വന്നോട്ടെ, അതൊക്കെ വന്നോട്ടെ, എനിക്ക് എന്റെ പ്രത്യാശ അന്തിക്രിസ്തുവിലല്ല, എന്റെ പ്രത്യാശ യേശുക്രിസ്തുവിലാണ്. അന്തിക്രിസ്തു വന്നോട്ടെ, അത് ഭരിച്ചോട്ടെ, എല്ലാ കാര്യങ്ങളും ചെയ്തോട്ടെ, പക്ഷേ അന്തിക്രിസ്തുവിനെ നോക്കിയിരിക്കുന്ന കൂട്ടത്തിൽ എതിർക്രിസ്തുക്കളെ നിങ്ങൾ വിട്ടുകളയരുത്. പ്രിയമുള്ളവരെ, ഞാൻ തമാശയ്ക്ക് പറയുന്ന കാര്യമല്ല. അനേക എതിർക്രിസ്തുക്കൾ നമ്മുടെ സഭയിൽ, അവിടെ എഴുതിയിരിക്കുന്ന പല കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവര് നമ്മളിൽ തന്നെ, നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടാവുകയാണ് എതിർക്രിസ്തുക്കൾ. അതുകൊണ്ട് ജനീവയിലോ മിഡിൽ ഈസ്റ്റിലോ ഉണ്ടാകാൻ പോകുന്ന ഒരു അന്തിക്രിസ്തുവിനെ നോക്കിയിരിക്കുമ്പോൾ നിങ്ങളുടെ സഭയിൽ നുഴഞ്ഞു കയറിയിരിക്കുന്ന എതിർക്രിസ്തുവിനെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാനൊരു ഉപദേശത്തെയും കണ്ണിക്കാനോ പിടിക്കാനോ ഒന്നും വന്നതല്ല. പക്ഷേ ഇത് നമ്മൾ മറന്നു പോകരുത്, അനേക ഇത് അന്ത്യ നാഴികയാകുന്നു. അതുകൊണ്ട് അനേക എതിർ ക്രിസ്തുക്കൾ ഇപ്പോൾ തന്നെ രംഗത്ത് പ്രവേശനം ചെയ്തിട്ടുണ്ട്. അവരെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. അതിന്റെ 18-19 വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് അവിടെ നമ്മൾ കാണുന്നത്, കുഞ്ഞുങ്ങൾ ഇത് അന്ത്യനാഴികയാകുന്നു, എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കാൻ അന്ത്യനാഴികയാകുന്നുവെന്ന് നമുക്ക് അറിയാം. ഇത് വായിച്ചിട്ടില്ലേ നിങ്ങൾ? ഇറ്റ്സ് നോട്ട് ജസ്റ്റ് വൺ ലാസ്റ്റ് ക്രൈസ്റ്റ്. ഞാൻ അതിനെക്കുറിച്ച് ഒന്നും ആലോചിക്കുന്നില്ല, പറയുന്നില്ല. പക്ഷേ അനേക എതിർ ക്രിസ്തുക്കൾ ഇപ്പോൾ തന്നെ എഴുന്നേറ്റിരിക്കാൻ ഇത് അന്ത്യനാഴിക ആകുന്നുവെന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് ജാഗ്രത വെച്ച് പുലർത്തുന്നവരാവുക. അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടുവെങ്കിലും നമുക്കുള്ളവർ ആയിരുന്നില്ല. നമുക്കുള്ളവർ ആയിരുന്നുവെങ്കിൽ അവർ നമ്മോടുകൂടെ പാർക്കുമായിരുന്നു. എബൈഡ് എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദേ ഡു നോട്ട് എബൈഡ് വിത്ത് അസ്. അവരും ഡിഫറെന്റ് ആയിട്ട് അവരെ തന്നെ കണക്കാക്കുന്നത്. They do not abide in us. എന്ന് പ്രസിദ്ധമാകേണ്ടതല്ലോ. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലതും അറിയുന്നു. നിങ്ങൾ സത്യം അറിയായക കൊണ്ടല്ല, നിങ്ങളത് അറിയയാലും ഫോഷ്കൊന്നും സത്യത്തിൽ നിന്ന് പരായികയാലും അത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് സത്യം അറിയാം, എന്നാൽ ഫോഷ്ക ഒന്നും സത്യത്തിൽ നിന്ന് വരികയില്ല എന്ന് നിങ്ങൾ അറിയേണ്ടതിനാണ്. നിങ്ങൾക്ക് സത്യം ഇല്ലാഞ്ഞിട്ടല്ല, ഇത് എതിർക്രിസ്തുക്കൾക്കുള്ള ലേഖനമല്ല, ഇത് എതിർക്രിസ്തുക്കൾക്കുള്ള ലേഖനമല്ല, പക്ഷെ നിങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട എതിർക്രിസ്തുക്കൾ, നിങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട എതിർക്രിസ്തുക്കൾ സത്യത്തിന് വിരുദ്ധമായി നിങ്ങളുടെ ഇടയിൽ വന്നിട്ട് ഫോഷ്ക് സംസാരിക്കുന്നുവെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഫോഷ്ക് സംസാരിക്കുന്നവൻ എതിർക്രിസ്തുവാണ്. അവൻ എന്താണ്? അവൻ നിങ്ങളുടെ ഇടയിൽ പാർക്ക് ചെയ്യും. ഹി ഡസൻ അബൈഡ്, ദേ ഡു നോട്ട് അബൈഡ് വിത്ത് അസ്. തകോട്ട് വായിക്കുമ്പോൾ അതിന്റെ വീണ്ടും നമ്മൾ 24 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ കാണുന്നത്, ആദ്യം മുതലുള്ളത് അപ്പോസ്തലിക് ടീച്ചിങ്സ് നിങ്ങളിൽ വസിക്കട്ടെ. അവിടെ ശരിയായിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും വസിക്കും. ഓക്കെ, അപ്പോസ്തലിക് ടീച്ചിങ്സിൽ നിങ്ങൾ വസിക്കുകയാണെങ്കിൽ നിങ്ങൾ പുത്രനിലും വസിക്കും പിതാവിലും വസിക്കും. എത്ര ഒരു ആഴമുള്ള ഒരു കാര്യത്തിലേക്കാണ് പറയുന്നത്. പിന്നെ അതിന്റെ കൺക്ലൂഷൻ, അതിന്റെ 27-ാമത്തെ വാക്യത്തിൽ പറയുന്നതാണ് അതിന്റെ കൺക്ലൂഷൻ. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളില്, 26-ാമത്തെ വാക്യം, നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാനിത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളില് വസിക്കുന്നു. അതുകൊണ്ട് ആരും നിങ്ങളെ അന്യത ഉപദേശിക്കേണ്ട ആവശ്യമില്ലെന്നാണ്. അതായത് നിങ്ങൾ ആദ്യം മുതലുള്ള നിങ്ങളിൽ വസിച്ചിരിക്കുന്നുവെങ്കിൽ അതിന് വിരുദ്ധമായ ഒരാൾ വന്നിട്ട് നിങ്ങൾക്ക് അത്രയും അറിയത്തില്ല, ഞങ്ങളിത് ദൈവത്തിൽ നിന്ന് പ്രത്യേകം പ്രാപിച്ച ഒരു വെളിപ്പാടാണെന്ന് പറഞ്ഞ് വന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ അനുസരിക്കേണ്ട ആവശ്യം ഇല്ല. കാര്യം ആദ്യം മുതൽ ഉള്ളതിൽ നിങ്ങൾ വസിച്ചാൽ, അപ്പോസ്തലിക് ടീച്ചിങ്സിൽ നിങ്ങൾ വസിച്ചാൽ, പിതാവിലും പുത്രനിലും നിങ്ങൾ വസിക്കുകയാണ്. അതുകൊണ്ട് അതിന് വിരുദ്ധമായ ഒരു ഉപദേശം നിങ്ങൾക്ക് ആവശ്യമുണ്ടാകുന്നില്ല. ട്രൂത്ത് വേഴ്സസ് എറർ എന്നുള്ളതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എബൈഡ് ചെയ്യുമ്പോഴാണ് ഈ കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറയുന്നത്. പുത്രനിലും 24-ാമത്തെ വാക്യത്തിൽ വീണ്ടും നമ്മളവിടെ വായിക്കുന്ന ആ കൃത്യമായിട്ട് പറയാണ് എന്താണ്, നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കട്ടെ, ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും വസിക്കും. അവിടെ പറയുന്നത് യു നീഡ് ടു റിമെയിൻ ഇൻ അപ്പോസ്തലിക് ഐ വിറ്റ്നസ്. ആദ്യം പറയുന്നത് 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും
ഞങ്ങളുടെ കൈ തൊട്ടതും ആ അപ്പോസ്തോലിക് ഐ വിറ്റ്നസ് ആണ്. അപ്പോസ്തോലിക് ഐ വിറ്റ്നസ് നമ്മൾ അതിൽ നമ്മൾ വസിക്കണം. രണ്ടാമത് അപ്പോസ്തോലിക് ടീച്ചിങ്സിൽ നമ്മൾ വസിക്കണം. അങ്ങനെ അപ്പോസ്തോലിക് ഐ വിറ്റ്നസിലും, അപ്പോസ്തോലിക് ഐ വിറ്റ്നസ് എന്ന് പറയുന്നത് വാസം പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഗോസ്പെൽസ്, ഗോസ്പെൽസ് ആൻഡ് അപ്പോസ്തോലിക് ടീച്ചിങ്സ് എന്നുള്ള അർത്ഥത്തിലാണ് യോഹന്നാനോട് പറയുന്നത്. ഗോസ്പെൽസ് ആർ അപ്പോസ്തോലിക് ഐ വിറ്റ്നസ്. സുവിശേഷത്തിൽ പറയുന്ന യേശുവിനെ നിങ്ങൾ, യേശുവിൽ നിങ്ങൾ വസിക്കണം. അപ്പോസ്തോലിക ഉപദേശങ്ങളിൽ നിങ്ങൾ വസിക്കണം. അങ്ങനെയെങ്കിൽ പിതാവിലും പുത്രനിലും നിങ്ങൾ വസിക്കും എന്നാണ് അവിടെ പറയുന്നത്. ഇനി നമ്മൾ സമയത്തിന്റെ പരിമിതി കൊണ്ട് മറ്റൊരു കോൺട്രാസ്റ്റ് നമ്മൾ പഠിക്കുന്ന അതിനു വേണ്ടി എടുക്കുന്നത്, ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും നമുക്ക് അറിയാം. ഇതും കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാനോട് ഉദ്ദേശിക്കുന്നത്, ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കളെന്നും നമുക്ക് അറിയാൻ കഴിയുന്ന രണ്ട് പാസേജ് ഉണ്ട് അതിനകത്ത്. ഒന്ന് യോഹന്നാൻ 3:1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു എന്ന് പറയുന്ന ഭാഗവും, 5:18 മുതൽ ഉള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം 5:18 വായിക്കുമ്പോഴത്തേക്ക് ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല ആ പാസേജും. ഈ രണ്ട് പാസേജാണ് നമ്മൾ പെട്ടെന്ന് എടുക്കുന്നത്. ഓക്കെ, അതിന്റെ 3:1 വാക്യം വായിക്കുമ്പോൾ, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. യെസ്, നമ്മൾ ദൈവമക്കളാണ്, വി ആർ. പക്ഷേ നമ്മൾ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടാനായിട്ട് വെറുതെ ഒരു ഒരു എന്താ പേരങ്ങ് ഇടുക ആയിരുന്നില്ല. നമ്മളൊരു വീട്ടിലെ ആരെങ്കിലും, നമ്മളൊരു ഒരു എന്താണ് ഒരു വീട്ടിലേക്ക് ഒരു ചിലപ്പോൾ ചില സമയത്തൊക്കെ ഉണ്ടല്ലോ, പുറത്തുള്ള ആളുകളൊക്കെ നമ്മൾ വേല ജോലിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ വീട്ടുകാരും അവരുടെ പേരും ഒന്നും പറയാൻ നമുക്ക് അറിയില്ല, നമ്മളൊരു വേല കിട്ടും. അത് പക്ഷേ അതുപോലൊരു പേരൊന്നുമല്ല. നമ്മൾ കർത്താവ് നമ്മളെ വിളിച്ചിട്ട് നാളെ തൊട്ട് നീ ദൈവപൈതലാണെന്ന് പറയുന്നത് അത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല. ശരിക്കും നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അതായത് വലിയ ഒരു സ്നേഹം കാണിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യാൻ പറ്റിയത്, നമ്മളെ ദൈവമക്കൾ ആക്കുവാനായിട്ട് പറ്റിയത്. ഇവിടെ 4:10 വായിക്കുമ്പോൾ, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹം ആകുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാണ്. കർത്താവിന്റെ എന്നെ ദൈവപൈതലാക്കാനായിട്ട് ദൈവത്തിന് എന്ത് ചെയ്യേണ്ടി വന്നു? ഒരു വലിയ സ്നേഹം നൽകേണ്ടി വന്നു. എന്താണ് വലിയ സ്നേഹം? അവന്റെ പുത്രനെ ഭൂമിയിലേക്ക് മരിക്കാൻ വേണ്ടി അയക്കേണ്ടി വന്നു.